ശബരിമല ദർശനത്തിന് പ്രതിദിനം 1.5 ലക്ഷം ഭക്തരെ അനുവദിക്കാൻ സാധ്യത. സ്പോട്ട് ബുക്കിംഗിന് കൂടുതൽ കേന്ദ്രങ്ങൾ തുറക്കാനുള്ള തീരുമാനവും ഇതിന് മുന്നോടിയായിട്ടുണ്ട്. എന്നാൽ അടുത്ത 2 ആഴ്ചയ്ക്കകം ഇതുണ്ടാകാനുള്ള സാധ്യതയില്ല. കാലാവസ്ഥ അനുകൂലമാവുകയും കോവിഡ് വ്യാപന തോത് ഉയരാതിരിക്കുകയും ചെയ്താൽ കൂടുതൽ പേരെ അനുവദിക്കാനാകുമെന്നാണ് ദേവസ്വം ബോർഡ് കണക്കാക്കുന്നത്. വെർച്വൽ ക്യൂവിൽ ഡിസംബർ 1 മുതലുള്ള ദിവസങ്ങളിൽ ബുക്കിംഗ് കൂടിയതും അനുകൂല സാഹചര്യമായി പരിഗണിക്കുന്നു. പ്രതിദിനം 30,000 പേർക്കാണ് ഇപ്പോൾ ദർശനാനുമതി. എന്നാൽ ആദ്യ ദിനങ്ങളിൽ ബുക്കിംഗ് കുറവാണ്. ഡിസംബർ 1 മുതൽ 26 വരെയും മകരവിളക്ക് ഉത്സവകാലമായ ഡിസംബർ 30 മുതൽ ജനുവരി 15 വരെയും 30,000-ത്തിനടുത്ത് ബുക്കിംഗ് എത്തിയിട്ടുണ്ട്. ഡിസംബറിലെ 3 ദിവസങ്ങളിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ പരമാവധി സംഖ്യ 30,000-ആയി ഉയർത്തി സൈറ്റ് ഓപ്പൺ ചെയ്തപ്പോൾ മികച്ച പ്രതികരണമാണ് കിട്ടിയത്. അപ്പോൾ 20-ാം തീയതിയോടുകൂടി ഭക്തരുടെ എണ്ണത്തിൽ വർധനവുണ്ടാകാൻ സാധ്യതയുണ്ട്. അതിനിടയിൽ തന്നെ ഒരു ന്യൂനമർദ്ദം കൂടി വന്നു പോകാനുള്ള സാധ്യതയും തള്ളിക്കളയുന്നില്ല. അതൊക്കെ വന്നാലും നമുക്ക് ഭക്തരുടെ വരവ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു സാഹചര്യം ഉയർന്നു വരുന്നുണ്ട്. സ്വാമി അയ്യപ്പ റോഡ് വഴി മാത്രമാണ് ഇപ്പോൾ ഭക്തരുടെ യാത്ര അനുവദിച്ചിട്ടുള്ളത്. എന്നാൽ കൂടുതൽ പേർ എത്തുന്നതോടെ മടക്കം നീലിമല വഴിയാക്കും. മാതൃഭൂമി ന്യൂസ് സന്നിധാനം.